കാർമികനെ സഹായിക്കുന്ന ദൈവജനത്തെ പ്രാർത്ഥിക്കാൻ സഹായിക്കുന്ന ശുശ്രൂഷികളാണ് നിങ്ങൾ അല്ലേ? നിങ്ങൾ ആരുടെ സ്ഥാനമാണ് വഹിക്കുന്നത്? അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മാനാഥാമാരുടെ സ്ഥാനമാണ് വഹിക്കുന്നത്. അതായത് സ്വർഗത്തിൽ ത്രിത്വൈക ദൈവത്തെ നിരന്തരം പാടി സ്തുതിക്കുകയും ആ ത്രിത്വൈക ദൈവത്തിന് ശുശ്രൂഷ ചെയ്യുകയും ചെയ്യുന്ന മാലാഖാമാരുടെ സ്ഥാനമാണ് നിങ്ങൾ വഹിക്കുന്നത്. നിങ്ങൾ ശുശ്രൂഷ സാധാരണ നിങ്ങൾ നമ്മുടെ പള്ളിയിലൊക്കെ സെമിനാരി വിദ്യാർത്ഥികളുണ്ടല്ലേ, സെമിനാരി വിദ്യാർത്ഥികളുണ്ട്. ഞാനും ഒരു സെമിനാരിയിലാണ് പഠിപ്പിക്കുന്നത്. നമ്മൾ സെമിനാരി നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പള്ളിയിൽ ഒരു പട്ടം നടന്നല്ലേ, പട്ടം നടന്ന് ആ പട്ടം സ്വീകരിച്ചോടെ അദ്ദേഹം അച്ഛനായി. അതുവരെ അദ്ദേഹം ആരായിരുന്നു? ഡീക്കൻ ആയിരുന്നു അല്ലേ. ഡീക്കൻ, ഡീക്കൻ എന്ന് വെച്ചാൽ അർത്ഥമാണ് ഡീക്കൻ അച്ഛനാണ്. തൊട്ട് മുമ്പുള്ള പട്ടമാണ് ഡീക്കൻ അല്ലേ. ഡീക്കന്റെ വസ്ത്രമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തൊക്കെയാണ് ഡീക്കന്റെ വസ്ത്രം? ഡീക്കൻ ഇടുന്ന കുർബാനക്ക് കയറുമ്പോൾ കൊത്തീന ഇടുന്നുണ്ട്, സൂനാർ ആരക്കെട്ട് അല്ലേ, സൂനാർ ഇടുന്നുണ്ട്, പിന്നെന്താണ് ഊറാർ, ഊറാർ പക്ഷെ അച്ഛൻ ഇടുന്ന പോലെയാണ് ഇടുന്നത് അല്ല, ഒരു സൈഡിൽ അല്ലേ, വലത്തെ തോളിൽ ഊറാറിയിടും, ഊറാറിയിടും. അതിനു മുമ്പ് ആ ഡീക്കൻ ആകുന്നതിന് മുമ്പ് അദ്ദേഹം അതുപോലെയാണോ വസ്ത്രം ധരിച്ചുകൊണ്ടിരുന്നത് അല്ല? പിന്നെ എങ്ങനെയാണോ വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സബ് ഡീക്കൻ എന്ന് പറയുന്നൊരു പട്ടമുണ്ട്, അതിന് മുമ്പുള്ള പട്ടമാണ്. ശംശാന പട്ടത്തിന് മുമ്പ് സബ് ഡീക്കൻ, എപ്പുതിയാക്കുനോസ് ആ പട്ടം എന്ന് പറയും, എപ്പുതിയാക്കുവാനാണ്. അതെങ്ങനെയാ? ഇതുപോലെ കൊത്തീനായിടും, സൂനാറ ധരിക്കും, ഊറാറ കഴുത്തെ ചുറ്റി ഇടും. അതിന് മുമ്പുള്ള പട്ടമാണ്. അതിനു മുമ്പ് വേറൊരു പട്ടമുണ്ട്, കാറോയ പട്ടം എന്നാണ്, കാറോയ പട്ടം. നിങ്ങൾ കുർബാന പുസ്തകത്തിൽ കെറിയാന നെല്ലി കണ്ടിട്ടുണ്ട് എവിടെയെങ്കിലും? കുർബാൻ പുസ്തകത്തിൽ ഉണ്ട്. പഴയ നിയമ വായനയ്ക്ക് കെറിയാന എന്നാണ് പറയുന്നത്, കെറിയാന. പഴയ നിയമ പുസ്തകങ്ങൾ വായിക്കാനായിട്ടുള്ള ഒരു പട്ടമാണ് ഈ കാറോയ പട്ടം. കാറോയ പട്ടം കിട്ടുന്ന ആള് ഈ കൊത്തീനെയും സൂനാറയും പിന്നെ ഊറാറ കൈത്തണ്ടയിലിടുന്നു, കയ്യലിങ്ങനെ ഇടും. അപ്പം ഈ കാറോയ അങ്ങനെ ഈ പട്ടം സ്വീകരിക്കുന്നതിന് മുമ്പ് ചെറു പട്ടങ്ങളുണ്ട്. ഈ കാറോയ പട്ടം, പഴയ നിയമ പുസ്തകം വായിക്കാനുള്ള പട്ടം, ഉപ്പുതിയാക്കുവാൻ പട്ടം എന്ന് പറഞ്ഞാൽ കുർബാനയ്ക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുവാനായിട്ടും ദേവാലയ കവാടമൊക്കെ കാവൽ നിൽക്കാൻ. നിങ്ങളൊരു കുർബാനയില്ലേ, നിങ്ങൾ പോയി കാവൽ നിൽക്കും എന്ന് പറഞ്ഞ ഒരു പ്രാർത്ഥനയൊക്കെ, അങ്ങനെ കാവൽ നിൽക്കാൻ. ശംശാന പട്ടം എന്ന് പറഞ്ഞാൽ കുർബാനയിൽ ഈ ലേഖന വായനയ്ക്കുള്ള പട്ടമാണ്, കുർബാനയിൽ ലേഖന വായനയ്ക്കുള്ള പട്ടം. പിന്നെ കാസയും വീഞ്ഞുമൊക്കെ ഒരുക്കാൻ വേണ്ടി അങ്ങനെയുള്ള ശുശ്രൂഷയ്ക്കുള്ള പട്ടമാണ്. അപ്പം ഇങ്ങനെ ഇവർ എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ഈ ആദ്യത്തെ പട്ടം, ഈ കാറോയ പട്ടം സ്വീകരിക്കുന്നത് അറിയോ? അവർ പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞിട്ട് സെമിനാരി ചേരും. സെമിനാരി ചേർന്ന് മൈനസ് സെമിനാരിയിൽ 4 വർഷമാണ് മൈനസ് സെമിനാരി പഠിക്കുന്നത്. പിന്നീട് ഒരു 3 വർഷം ഫിലോസഫി പഠിക്കും. ഇപ്പം എത്ര വർഷമായി? 7 വർഷമായി. പിന്നീട് 1 വർഷം റീജൻസി എന്ന് പറഞ്ഞ പ്രാക്ടിക്കൽ ആയിട്ട് 1 വർഷം. അപ്പം എത്ര വർഷമായി? 8 വർഷം. ഈ 8 വർഷം പഠിക്കുകയും പ്രാർത്ഥിക്കുകയും പരിശീലനം നേടുകയും ചെയ്തിട്ടാണ് ആദ്യത്തെ പട്ടം സ്വീകരിക്കുന്നത്. ഇപ്പം ആദ്യം 8 വർഷം കഴിയുമ്പോൾ പിന്നെ ഈ വെസ്റ്റിഷനാണ് ലോഹ സ്വീകരിക്കും. ലോഹ സ്വീകരിച്ച് കഴിഞ്ഞ് പിന്നെ 1 വർഷം കൂടെ കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ പട്ടം സ്വീകരിക്കുന്നത്. ഏത് പട്ടമാണ്? കാറോയ പട്ടം. കാറോയ പട്ടം എന്ന് പറഞ്ഞാൽ കെറിയാന പുസ്തകം, പഴയ നിയമ വായന കുർബാനയിൽ വായിക്കുവാനായിട്ടുള്ള ഒരു പട്ടമാണത്. അത് എത്ര വർഷം പഠിച്ചിട്ടാണ് ആ പട്ടം സ്വീകരിക്കുന്നത്? 8 വർഷം. അതായത് 10ാം ക്ലാസ്സോ പ്ലസ് ടുവോ കഴിഞ്ഞിട്ട് 8 വർഷം പഠിക്കുകയും 8 വർഷം പ്രാർത്ഥിക്കുകയും 8 വർഷം പരിശീലനം നേടുകയും ചെയ്തിട്ടാണ് കുർബാനയിൽ ആ പഴയ നിയമ വായന വായിക്കാനുള്ള പട്ടം കിട്ടുന്നത്. പക്ഷെ നമുക്കിങ്ങനെ ഇന്ന് അത്രയും കെറിയാന പട്ടം സ്വീകരിച്ച് അത്രയും ശമ്മാശം ആര് പ്രദേശം ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ പള്ളി നിങ്ങളെ പോലുള്ള ശുശ്രൂഷികൾ പഴയ നിയമം വായിക്കുന്നു, അല്ലെങ്കിൽ സൺഡേ സ്കൂൾ അധ്യാപകർ പഴയ നിയമം വായിക്കുന്നു, പ്രത്യേക പരിശീലനം നേടുന്നു. പക്ഷേ സഭയിൽ ഈ പരിശീലനം ഇത്രയും വർഷത്തെ പരിശീലനം നേടിയിട്ടാണ് കുർബാനയ്ക്ക് കൂടാനും പഴയ നിയമം വായിക്കാനും ഒക്കെയുള്ള ഒരു അനുവാദം ഔദ്യോഗികമായി സഭയിൽ കിട്ടുന്നത്, ഇത്രയും വർഷത്തെ പഠനത്തിന് ശേഷം.
അതിനുശേഷമുള്ള യോഗ്യതയാക്കിന പട്ടം, സബ് ഡീക്കൻ പട്ടം വീണ്ടും 9 വർഷങ്ങൾക്ക് ശേഷമാണ് യോഗ്യതയാക്കിന പട്ടം. അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തം എന്ന് വെച്ചാൽ ഈ തിരുപാത്രങ്ങളും തിരുവസ്ത്രങ്ങളൊക്കെ ഒരുക്കുക, ദേവാലയ കാവൽ നിൽക്കുക, ഇങ്ങനെയൊക്കെ പട്ടം. അത് 9 വർഷങ്ങൾക്ക് ശേഷമാണ് അത് ചെയ്യുവാനായിട്ടുള്ള പട്ടം കിട്ടുന്നത്. പിന്നെ അടുത്ത പട്ടമാണ് ശംശാന പട്ടം. ശംശാന പട്ടം, ഡിക്കൻ പട്ടം. അടിക്കൻ പട്ടമുള്ളവർക്കാണ് ഈ ലേഖന വായ്പക്കുള്ള അനുവാദം കിട്ടണമെങ്കിൽ 10 വർഷത്തെ സെമിനാരി പരിശീലനം പൂർത്തിയാക്കണം. അവർക്കാണ് ലേഖന വായനയ്ക്കും ധൂപം എടുക്കുവാനുള്ള അനുവാദമുള്ളത്. അങ്ങനെയുള്ളവർക്കാണ് കാസയും പീലാസയുമൊക്കെ ഒരുക്കി അപ്പോ പിന്നും ബലിപീഠത്തിലേക്ക് സംവഹിക്കുവാനായിട്ടുള്ള ഒരു അനുവാദമൊക്കെ കിട്ടുന്ന 10 വർഷം സെമിനാരിയിൽ പരിശീലനം നേടി പ്രാർത്ഥിച്ച് പഠിച്ചതിന് ശേഷമാണ്. അപ്പൊ ആ ഒരു ശുശ്രൂഷയാണ് ഈ 4ാം ക്ലാസ് പൂർത്തിയാക്കിയ മുതൽ 10-12ാം ക്ലാസ് പഠിക്കുന്ന അല്ലെങ്കിൽ ഡിഗ്രി വരെയൊക്കെ പഠിക്കുന്ന നിങ്ങൾ ചെയ്യേണ്ട ശുശ്രൂഷ 10 വർഷം സെമിനാരിയിൽ താമസിച്ച് പഠിച്ച് പരിശീലിച്ച് ഒരു ചെയ്യേണ്ട ശുശ്രൂഷയാണ് നിങ്ങൾ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പഠനമോ ഫോർമേഷനോ ഒന്നും ലഭിക്കുന്നില്ല. നമ്മൾ മടത്തി പോയി 1 മാസം അവധിക്കാലത്ത് 2 മാസമൊക്കെ കുർബാന കൂടാൻ പഠിച്ച് കൊച്ചനോ സിസ്റ്റേഴ്സോ ഒക്കെ നമുക്ക് നിങ്ങൾക്ക് കുർബാന പ്രാർത്ഥനയൊക്കെ ചെല്ലാനായിട്ട് പഠിപ്പിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ചേട്ടന്മാരൊക്കെ നിങ്ങൾ എങ്ങനെ കുർബാനയ്ക്ക് നിൽക്കുന്നത് നോക്കി അവർ പറഞ്ഞൊക്കെ പഠിച്ചാണ് നിങ്ങൾ കുർബാനയ്ക്ക് കയറുന്നത്. പക്ഷേ സത്യത്തിൽ ഈ മാലാഖാമാരുടെ വലിയ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് സഭ 10 വർഷത്തെ പ്രാർത്ഥനയും പഠനവും പരിശീലനവും, കാരണം അത്രയും ശ്രേഷ്ഠമായ ശുശ്രൂഷയാണ് നിങ്ങൾ ചെയ്യുന്നത്.